നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഓരോ ടീമുകളുടെയും മികച്ച സൈനിങ്ങുകളിൽ ആരാധകർ ആഹ്ലാദിക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സി ആരാധകരെ തേടിയെത്തുന്നത് അല്പം നിരാശ നിറഞ്ഞ വാർത്ത തന്നെയാണ്. എടികെ മോഹൻ ബഗാനിലെ മികച്ച സേവനങ്ങൾക്കൊടുവിൽ ടീം വിട്ട ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വില്യംസിനെയായിരുന്നു ഇത്തവണ മുംബൈ സിറ്റി എഫ് സി അവരുടെ ഏഷ്യൻ സൈനിങ്ങായി ഉറപ്പിച്ചിരുന്നത്. അഹമ്മദ് ജാഹു, മൊർത്തദ ഫാൾ എന്നിവരെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് മുഴുവൻ വിദേശ താരങ്ങളെയും മുംബൈ സിറ്റി എഫ് സി പറഞ്ഞുവിട്ടപ്പോൾ ഡേവിഡ് വില്യംസിനെ എ ടി കെ മോഹൻ ബഗാൻ പറഞ്ഞുവിട്ട ഉടനെ തന്നെ ക്ലബ്ബുമായി കരാറിലെത്തിയിരുന്നു. എന്നാൽ മുംബൈ സിറ്റി എഫ് സിയുടെ ഓഫർ സ്വീകരിച്ച താരം തൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയിലേക്കില്ലെന്നും ഓസ്ട്രേലിയയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നതായും മാധ്യമപ്രവർത്തകൻ ദേവപ്രിയ ദേവ് റിപ്പോർട്ട് ചെയ്യുന്നു. എ ലീഗിൽ നിന്നുള്ള ഓഫർ സ്വീകരിച്ച 34-കാരനായ ഡേവിഡ് വില്യംസ് ഓസ്ട്രേലിയയിൽ തുടരാൻ തീരുമാനിച്ചത് മുംബൈ സിറ്റി എഫ് സി ആരാധകർക്ക് അല്പം നിരാശ സമ്മാനിച്ചുവെങ്കിലും മികച്ച മറ്റൊരു ഏഷ്യൻ താരത്തെ തന്നെ മുംബൈ സിറ്റി എഫ് സി കണ്ടുവച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയും ക്ലബ് അധികൃതർ നൽകുന്നു. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തു പോവേണ്ടി വന്ന മുൻ ചാമ്പ്യന്മാർ തിരിച്ചുവരവിനൊരുങ്ങുമ്പോൾ പുതിയ സൈനിങ്ങുകൾ ആരൊക്കെയാവുമെന്നറിയാനുള്ള കത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ ഒന്നാകെ.